പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. 8ാം ക്ലാസ് അറബിക്ക് 13/3/2023 നടന്ന വാർഷിക പരീക്ഷ ആനുവൽ എക്സാമിനേഷൻ്റെ ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസർ ക്യൂമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അറബിക് എജുവേബ് എന്ന പേരിലൊരു അപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ സ്കൂൾ പഠനം, അറബി ഭാഷാ പഠനത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസും മറ്റ് കാര്യങ്ങളും അതിൽ ലഭിക്കും. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. 1ാമത്തെ സെക്ഷൻ എന്നുള്ളത് യഖ്റ അൽ ഫഖറ, പാരഗ്രാഫ് വായിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. പാരഗ്രാഫ് ആദ്യം വായിക്കാം. അല്യവും സാറ നഖ്ലുൽ മഅാരിഫ് സഹ്ലൻ ജിദ്ദൻ, ഇപ്പോൾ ഇന്ന് അല്യവും ഇന്ന് വിവര കൈമാറ്റം വളരെ എളുപ്പമായി. ബി മുസാഹദത്തിൽ വസായൽ ഇജ്തിമായ, സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ. ഖറബത്തുൽ ബൈദ, ദൂരെയുള്ളവരെ അടുപ്പിച്ചു. എന്ത്? സോഷ്യൽ മീഡിയ അടുപ്പിച്ചു. വ ഖസ്സറത്തുൽ മസാഫാത്ത്, ദൂരങ്ങൾ അത് ചുരുക്കുകയും ചെയ്തു. വലഹ ദൗറുൻ ഹാം, അതിന് വലിയ പങ്കുണ്ട്, പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഫി ജമീ മജാൽ ഹയ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും. അൽ വസായൽ ഇജ്തിമായ, സോഷ്യൽ മീഡിയ തഖൂദുന, നമ്മളെ നയിക്കും. ഇല ആലമിൻ ജദീദ്, പുതിയൊരു ലോകത്തേക്ക്. ഈ ചോദ്യങ്ങൾ എന്താണ്? ഇക്തഷിഫ് മിനൻ നസ്, നസ്സിൽ നിന്ന് കണ്ടെത്തണം. മുഫ്റദു അദ്വാർ, അദ്വാർ എന്നതിൻ്റെ മുഫ്റദ് എന്താണ്? സിംഗുലർ അല്ലെങ്കിൽ ഏകവചനം കണ്ടെത്തണം അദ്വാറിൻ്റെ, അല്ലേ? ദൗറിൻ്റെ ജമ്മാണ് അദ്വാർ. അപ്പോൾ ഉത്തരം ഏതാണ്? ദൗർ എന്നാണ് നമ്മൾ ഉത്തരം നൽകേണ്ടിയിരുന്നത്. ലദ്ദു ഖരീബ്, അടുത്തത് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ദൂരെ എന്ന് പറയണം. ഖരീബിൻ്റെ ഓപ്പോസിറ്റ് ബഈദ് എന്നുള്ളതാണ്, ദൂരെ എന്നുള്ളത്. മുത്തറാദിഫ് ഈഷ, ജീവിതം എന്നതിൻ്റെ മുത്തറാദിഫ് സമാന പദം, അതേതാണ്? ഹയാത്ത്, അല്ലേ? ഹയാത്ത് എന്നുള്ളതായിരുന്നു. പിന്നെ 4ാമത്തെ കൈഫ സാറ നഖ്ലുൽ മഅാരിഫ് സഹ്ലൻ, എങ്ങനെയാണ് വിവര കൈമാറ്റം എളുപ്പമായത്? എങ്ങനെയാണ്? ബി മുസാഇദത്തിൽ വസായൽ ഇജ്തിമാഇയ എന്നാണ് ഉത്തരം നൽകേണ്ടത്, സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ. മാതാ ഖറബത്തിൽ ബഈദ, സോഷ്യൽ ആരാണ് ദൂരെയുള്ളവരെ അടുപ്പിച്ചത്? ആരാണ്? അതിൻ്റെ ഉത്തരം അൽ വസായൽ ഇജ്തിമാഇയ എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ അല്ലേ അടുപ്പിച്ചത്? പിന്നെ ഇലാ ഇന തഖൂദുന അൽ വസായൽ ഇജ്തിമാഇയ, സോഷ്യൽ മീഡിയ നമ്മൾ എവിടെയാണ്, എവിടേക്കാണ് കൊണ്ടു ചെല്ലുന്നത്? അതറിയാം, തഖൂദുന ഇലാ ആലമിൻ ജദീദ് എന്നാണ് കൊടുക്കേണ്ടത്. 2ാമത്തെ സെക്ഷൻ ഇഖ്റാ സുത്ര വക്തഷിഫ് തസാരിഹൽ മുനാസിബ് ഫിൽ മഅന, എന്താണ്? നിങ്ങൾ വരി വായിച്ചിട്ട് അതിനനുയോജ്യമായ തസ്രീഹ്, പ്രസ്താവന കണ്ടെത്തുക. വഫിൽ ഇൽമി ലനാ നൂറുൻ, ഇൽമിൽ നമുക്ക് നൂറുണ്ട്. നസീറു ബിഹാബി ദുനിയാന, ദുനിയാവിൽ അത് വെച്ച് നമ്മൾ സഞ്ചരിക്കും, അല്ലേ? അപ്പം അതിൽ 3 എണ്ണമുള്ളത്, അതിൽ ഇതാണ് ഉത്തരം, അല്ലേ? അല്ല, ഇൽമു നൂറുൻ, അറിവ് പ്രകാശമാണ്. നംഷി ബിളിയാഹി, അതിൻ്റെ വെട്ടത്തുകൊണ്ട് നമ്മൾ നടക്കും. ഫി ഹയാത്തിനൽ യൗമിയ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. ബാക്കി രണ്ടെണ്ണം അല്ല, ഇൽമു യുന്തിജ് സഖാഫ, ഇൽമ് നമ്മൾ കൾച്ചർ ഉണ്ടാക്കുമെന്നാണ്. പിന്നെ അൽ ഇൻസാൻ യൻജഹിൽ ഫിൽ ഹയാത്ത്, ഒരു മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കും. ഇതാക്കാന ത്വാലിബ, അവൻ വിദ്യാർത്ഥിയായാൽ എന്നുള്ളതായത്. ഓക്കെ, അപ്പൊ ഇതിൽ 2ാമത്തെയാണ് ഉത്തരം ശരി. പിന്നെ 8, കമ്മിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ പൂരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇത് നമുക്ക് സാധാരണ നിലയ്ക്ക് ചോദിക്കുന്ന ഇസ്മു തഫ്ലീൽ, എന്താണ് ജമീൽ അജ്മൽ എഴുതുന്നതിന് പകരം വേറൊരു രീതിയിൽ പ്രാവശ്യം ചോദിച്ചത്. യഫ്തഖുറു സഹുലു ബി വുസഅതിഹി, താഴ്വര അതിൻ്റെ വിശാലത കൊണ്ട് യഫ്തഖുർ, ഫഖുറു പറഞ്ഞു, വമ്പ് പറഞ്ഞു. എന്നിട്ട് നേരെ എഴുതിയിരിക്കുന്നത് എന്താ വമ്പ് പറഞ്ഞത്? അസഹുലു വാസിഉൻ, എന്താണ് താഴ്വര വളരെ വിശാലമാണ് എന്നാണ്. ഇവിടെ ഈ വുസഅത്ത് എന്തായി? വാസിഉ എന്നായി.
അടുത്ത അങ്ങനെയാണെങ്കിൽ യഫ്തഖറുൽ കിതാറു എന്നാണ്. തീവണ്ടിയ വമ്പു പറഞ്ഞു ബിസുറാത്തിഹി, അതിൻ്റെ വേഗത കൊണ്ട്. ഇപ്പോൾ വേഗ കിതാർ എങ്ങനെയുള്ളതാണെന്നാണ് പറയേണ്ടത്. സഹലു വാസി പറഞ്ഞ പോലെ അൽ ഖിതാറു സാരിഅ എന്നല്ല സരിഅ എന്നാണ് ശരിയായത്. അൽ ഖിതാറു സരിഅഉൻ. അതുപോലെ യഫ്തഖറുൽ അസദു ബിഖുവത്തിഹി, സിംഹം അതിൻ്റെ ശക്തിയെക്കുറിച്ച് അബ്ദു വമ്പു പറഞ്ഞു. അപ്പൊ സിംഹം ശക്തിയുള്ളതാണെന്ന് പറയണം. അൽ അസദു കവിയുൻ എന്നാണ് എഴുതേണ്ടത്. അൽ അസദു കവിയുൻ. ഒൻപത്, ഇഖ്റാഉ സുതൂറ വഖ്തർ മിൻഹ സിയഗൽ ജുമുഉ. താഴെയുള്ള സെന്റൻസുകൾ വായിച്ചിട്ട് അതിലെ എന്താണ് ജമ്മിന്റെ സിയഗകൾ എഴുതാനാണ് പറയുന്നത്. ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഷജർ അഷ്ജാർ അല്ലെ, ഈ വാക്കിലെ ഷജറിന്റെ ജമ്മാണ് അഷ്ജാർ. അതുപോലെ ഏതാണ് അൻസാം, അതിന്റെ മുഫ്രദ് എങ്ങനെ വരിക? നസം അൻസാം എന്നാണ് വരിക. നസം അൻസാം. അതുപോലെ ജമ്മേത്, അതിൽ അംവാഹ്, അംവാഹ് മാഇന്റെ ജമ്മാണ് അംവാഹ്, മാ അംവാഹ്. അപ്പോ നസം അൻസാം എന്ന് എഴുതണം, മാ അംവാഹ് എന്ന് ഇവിടെ എഴുതണം. അങ്ങനെയാണത് തയ്യാറാക്കേണ്ടിയിരുന്നത്. പിന്നെ മൂന്നാമത് സെക്ഷൻ റത്തിബിൽ ജുമൽ, സെന്റൻസ് തർത്തീബാക്കി എഴുതാൻ, ക്രമത്തിൽ എഴുതാനാണ്. അപ്പൊ ഈ ഓർഡറിലല്ല ഇത് കിടക്കുന്നത്. ഇവിടെ എന്താണ് ബിലാദ് നാട്, റൂഹ് ആത്മാവ്, ഖറിയാസ് ഗ്രാമം, ഫി ഇൽ. അപ്പൊ നാടിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ വടകൻ റൂഹിൽ ബിലാദി ഫിൽ ഖറിയ എന്നാണ് പറയേണ്ടത്. ഓർഡർ അങ്ങനെയാണ്, റൂഹാദ്യം, ബിലാദ് രണ്ടാമത്, ഫി മൂന്നാമത്, ഖറിയ നാലാമത്. അങ്ങനെ എഴുതുന്നുണ്ട്. പിന്നെ അക്ബർ വലുത്, ഫീൽ അസദ് അല്ല, ഫീൽ ആന, അസദ് സിംഹം, മിൻ കാൾ. അപ്പോ ആന സിംഹത്തെക്കാൾ വലുതാണ് എന്നാണ് പറയേണ്ടത്. അപ്പോ അൽ ഫീലു ആദ്യം പറയണം, അക്ബർ ഏറ്റവും വലുതാണ്, മിൻ എന്തിനേക്കാൾ, അസദ് അസദിനേക്കാൾ വലുതാണ്. അങ്ങനെയാണ് ഓർഡർ. പിന്നെ ഫി എന്നാൽ ഇൽ എന്നാണ്, അമൽ എന്ന് വെച്ചാൽ ജോലി, റായ മനോഹരം, ഹക്കിൽ വയൽ. അപ്പോൾ വയലിലെ ജോലി മനോഹരമാണ് എന്നാണ് പറയേണ്ടത്. എങ്ങനെ പറയും? അൽ അമലു ഫിൽ ഹക്കിലി റായു എന്നാണ് വേണ്ടത്. അൽ അമലു ഫിൽ ഹക്കിലി റായു, അങ്ങനെയാണ് അത് ഓർഡറാക്കി എഴുതേണ്ടത്. പതിനൊന്ന്, സിൽ ബിൽ മനാസ്, മാച്ച് ചെയ്യാനാണ്. ധാത്തു നിതാഖൈൻ, ആരാണ് ധാത്തു നിതാഖൈൻ? എന്താണ് അസ്മാ ബിന്ത് അബീബക്കർ. പിന്നെ കൈലാ സത്യാർത്ഥി ആരാണ്? സായി ലി സലാമത്തിൽ അത്ഫാൽ, കുട്ടികളെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആക്ടിവിസ്റ്റ്. പിന്നെ ജായിസത്ത് നോബൽ, തവക്കുൽ അബ്ദുസലാം, കർമാൻ, എളുപ്പമായിരുന്നു, ഇത് ഒഴിവാണ്. പന്ത്രണ്ട്, തർജുമിലാ ലുഗത്തിക്ക്, നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. ഇത് നമ്മുടെ മുകളിലൊരു ചോദ്യത്തിൽ ഇത് വന്നിട്ടുണ്ട് അല്ലേ. അൽ ഇൻസാൻ, മനുഷ്യൻ, യൻജഹു വിജയിക്കും, ഫിൽ ഹയാ ജീവിതത്തിൽ, ഇതാക്കാന ത്വാലിബ് ഇൽമ് അവൻ വിദ്യാർത്ഥിയായാൽ. അപ്പൊ ഒരു മനുഷ്യൻ വിദ്യാർത്ഥിയായാൽ അവൻ ജീവിതത്തിൽ വിജയിക്കും എന്നാണ് എഴുതേണ്ടത്. മനുഷ്യൻ വിദ്യാർത്ഥിയായാൽ ജീവിതത്തിൽ വിജയിക്കും എന്നാണ് എഴുതേണ്ടത്. പിന്നെ അൽ ഇൽമ യുസാഇദുന അലൽ ഖിയാമി ബി ഹവായിജിന വ ഹല്ലി മശാകിലിന. നമ്മളെ അൽ ഇൽമു, ഇൽമസ് ഇസാഇദുന നമ്മെ സഹായിക്കും, അലൽ ഖിയാമി ബി ഹവായിജിന നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും, വ ഹല്ലി മശാകിലിന നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും. അപ്പൊ എങ്ങനെ പറഞ്ഞ മറ്റു വാക്കിൽ പറയും, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആവശ്യങ്ങൾ നിറവേറ്റാനും അറിവ് നമ്മെ സഹായിക്കുന്നു എന്നാണ് എഴുതേണ്ടത്. പതിമൂന്ന്, തഖല്ലസ ആമിർ മിൻ മിസിയദത്തിൽ മുഖദ്ദറാത്ത്, എന്താണ് മയക്കുമരുന്നിന്റെ കെണിയിൽ നിന്ന് ആമിർ രക്ഷപ്പെട്ടു. ബാദ സനത്തിൻ, ഒരു വർഷത്തിന് ശേഷം, ലഖിയ സദീഖഹു ബസ്സാം, കൂട്ടുകാരൻ ബസ്സാമിനെ കണ്ടു. ഹുവ യതനാവലു ഹൽവയാത്ത്, അവൻ മരുന്ന് എന്താണ് അവരെന്ത് ചെയ്യാണ്, ഹൽവയാത്ത് കഴിക്കുകയാണ്. മിൻ തോമസ്, ആരിൽ നിന്ന്? തോമസിൽ നിന്ന്. ഫജറ ബൈനഹുമ ഹിമാർ, അപ്പോൾ അവരുടെ ഇടയിൽ തോമസിൻ്റെ നിന്ന് മിഠായി വാങ്ങിച്ച് കഴിക്കുമ്പോൾ
കണ്ടുണ്ടാവും അല്ലേ നമ്മുടെ ആമിർ. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു, ഐദ് ദാലിക്കൽ ഹിവാർ. ആ ഹിവാർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ ആമിറിന് മുമ്പ് ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് ബസാമിനോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അത് ജസ്റ്റ് ഒരു മോഡൽ നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് എഴുതാവുന്നതാണ്. ഇവിടെ ഒരു മോഡൽ ജസ്റ്റ് കാണിക്ക. ആമിർ അസ്സലാമു അലൈക്കും യാ ബസ്സാം എന്ന് പറയുന്നു. വാലൈക്കും അസ്സലാം. ആമിർ ചോദിക്കും ലിമാ അന്ത ഹുനാ മഅ തിൽക ഷല്ല, ഈ ഗാംഗുമായിട്ട് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കും. ബസ്സാം പറയും ലാ ഷൈ ആമിർ, ഇല്ല ഒന്നുമില്ല എന്ന് പറയും. ബസ്സാമിനോട് ആമിർ ബസ്സാം കുലിൽ ഹക്ക്, സത്യം പറയും. ആ വക്കായത്ത നീ വീണോ, നീ പെട്ടുപോയോ. ഫി മിസീദത്തെ തിൽക്ക ഷല്ല, ആ ഗ്യാങ്ങിന്റെ കൂട്ടത്തിൽ നീ പെട്ടുപോയോ. അപ്പോ ബസ്സാം അഫ്വൻ ആമിർ, ആമിർ എന്നോട് ക്ഷമിക്കണം. ഇനി അഹ്തവത്ത്, എനിക്ക് തെറ്റുപറ്റി. അല്ല നഴുതയിലേയും, ഞാൻ ഇനി ഒരിക്കലും പോവില്ല. ബസ്സാം പറഞ്ഞു അൽ മുഖദ്ദറാ തുഹ്ലിക് ഹയാതക്, മയക്കുമരുന്ന് നിന്റെ ജീവിതത്തെ നശിപ്പിക്കും. ലാ തുക്കരി റബദ, നീ ഒരിക്കലും ആവർത്തിക്കരുത്. ബസ്സാം ലുക്കരി, ഇല്ല ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതാണ്. പിന്നെ ഇഖ്റ തസാരിഹി താലിയ, താഴെയുള്ള പ്രസ്താവനകൾ വായിക്കുക. വഖ്തർ മിൻഹ ഈജാബിയാതിൽ വസായിലിച്ചതുമായി, സോഷ്യൽ മീഡിയയുടെ പോസിറ്റീവ് വശങ്ങൾ മാത്രം അതിന് തെരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. ഒന്നാമത്തെ എന്തായിരുന്നു? തുഖറിബുൽ ബഈദ, അകലെയുള്ളവരെ അടുപ്പിക്കും. എന്താണ് അത്? പോസിറ്റീവ് അല്ലേ? അപ്പോൾ പോസിറ്റീവ് ആയിട്ട് എഴുതണം. തുഖസുറുൽ മസാഫാത്ത്, ദൂരം ചുരുക്കും, അതും പോസിറ്റീവാണ്. തുലിയുൽ ഔഖാത്ത്, സമയം കൊല്ലും, സമയം നഷ്ടപ്പെടുത്തും, അത് നെഗറ്റീവാണ്. അതായത് തുലവിസുൽ ഫിക്ർ, ബുദ്ധിയെ മലിനീകരിക്കും, നെഗറ്റീവാണ്, വേണ്ട. അത് സെൽബിയാത്താണ്. തുസബ്ബിബുൽ നഷീർ ലക്കാദീബ്, എന്താണ് കള്ളങ്ങൾ പ്രചരിക്കാൻ കാരണമാകും, അത് നെഗറ്റീവാണ്. ലഹാ ദൗറുൻ ഹാമും ഫി മജാലി തർബിയ, വിദ്യാഭ്യാസ മേഖലയിൽ അതിന് വലിയ പങ്കുണ്ട്, അതും നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ അതാണ് സെൽബിയാത്തിൻ്റെ കാര്യങ്ങൾ. അല്ല, പോസിറ്റീവ് ഈജാബിയായ കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് മൂന്നെണ്ണമാണ് അടുത്ത് എഴുതേണ്ടിയിരുന്നത്. 15. യഖ്റഅ സുതൂറ വ അജിബ് അനിൽ അസ്ഇല, താഴെയുള്ള എന്താണ് വരികൾ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. ഫബിൽ ഫിക്രി വബിൽ ഇൽമി യസീറുൽ മർഉ സുൽത്താന, അറിവ് കൊണ്ട് ചിന്ത കൊണ്ട് മനുഷ്യൻ സുൽത്താൻ ചക്രവർത്തിയാവും. വ യഅബുദു റബ്ബഹു ഹഖൻ, അള്ളാഹുവിനെ എന്താണ് ശരിക്ക് ഇബാദത്ത് ചെയ്യും. വയൽക്കാമിൻ ഹുരിതുവാൻ, അവനിൽ നിന്ന് ഋതുവാൻ നേടും. അലാബിൽ എൽമിൻ എന്തസിർ, അറിവ് കൊണ്ട് നമ്മൾ വിജയിക്കും. വനഹുദ് മിൻഹു ബുർഹാന, നമ്മളതിൽ നിന്ന് തെളിവെടുക്കും. ഒമൻലിൽ എൽമി ഖദ് ആദ, ആരെങ്കിലും അറിവിനോട് ശത്രുത കാണിച്ചാൽ. ഫലൈസ യുഅദ്ദു ഇൻസാൻ, അവൻ പിന്നെ മനുഷ്യനല്ല. ഇപ്പൊ കൈഫ യസീറുൽ ഇൻസാനു സുൽത്താന, എങ്ങനെയാണ് മനുഷ്യൻ സുൽത്താനാവുന്നത്? വബിൽ ഫിക്രി വബിൽ എൽമി യസീറുൽ മർഉ സുൽത്താന എന്നാണ് ഉത്തരം നൽകേണ്ടിയിരുന്നത്. ബിമൻ എന്തസുറു ഫിൽ ഹയാത്ത്, എന്തുകൊണ്ടാണ് ഏത് കാര്യം കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത്? ബിൽ ഇൽമി നെന്തസിർ, അങ്ങനെയാണ് വേണ്ടത്. പിന്നെ മനിൽ ലദീ ലാ യുഅദ്ദു ഇൻസാന, ആരാണ് മനുഷ്യനായി കണക്കാക്കാൻ കഴിയാത്ത ആള്? ആരാണ് മൊമൻ? മൻ ലിൽ ഇൽമി ഖദ് ആദ ഫലൈസ യുഅദ്ദു ഇൻസാന എന്നാണ് കൊടുക്കേണ്ടത്. ഇനി ലഗ് സാലിഹ് മക്കാന ബാസിമ, ബാസിമയുടെ സ്ഥാനത്ത് എന്ത് വെക്കണം? അല്ല, ബാസിമയുടെ സ്ഥാനത്ത് സ്വാലിഹ് എന്ന് വാക്ക് വെക്കണം. മഴ തബ്ദീലാത്തിൽ ലാസിമ, താഴെയുള്ള മാറ്റങ്ങൾ, അനിവാര്യമായ മാറ്റങ്ങൾ അതിൽ വരുത്തുകയും വേണം. അപ്പം എങ്ങനെ എഴുതും? ഇവിടെ ഉദാഹരണം തോന്നുന്നു, സ്വാലിഹ് ത്വാലിബ്നായി, ബാസിമ ത്വാലിബത്ത് എന്തായി? ബാസിമയുടെ സ്ഥലത്ത് ആര് വെക്കണം എന്ന് പറഞ്ഞ് സ്വാലിഹ്. അപ്പോൾ ബാസിമ മാറ്റി സ്വാലിഹ് ആക്കിയപ്പോൾ ത്വാലിബത്ത് ത്വാലിബായി. മുജ്തഹിദത്ത് മുജ്തഹിദുൻ എന്നാകും. വഹിയ അവൾ നാൺ ബാസിമ, ഇവിടെ അവനല്ലേ വേണ്ടത്. വഹുവ മിൻ ഉസ്റത്തിൻ ഫഖീറ, അവൻ ദരിദ്ര കുടുംബത്തിൽ നിന്നാണ്, അതിലൊരു മാറ്റമില്ല. ഹസലത്ത് അവൾക്ക് കിട്ടിയെന്നാണ്, ഇപ്പൊ അവന് കിട്ടിയെന്നാണെങ്കിൽ ഹസല പറഞ്ഞാൽ മതി. താ വേണ്ട. അല ജവ്വാലിൻ ജദീദിൻ, പുതിയൊരു ഫോണ് കിട്ടി. ഫി ആസ്തിരി കോവിഡ് ഫിൻ മുദരിസിഹ, കോവിഡ് കാലത്ത് അധ്യാപകനിൽ നിന്ന് ഒരു മൊബൈൽ കിട്ടി. മുദരി സിഹ, അവളുടെ ടീച്ചറിൽ നിന്നും. ഇവിടെ അവൻ്റെ ടീച്ചർ എന്ന് പറയണ്ടേ സ്വാലിഹ ആകുമ്പോൾ. ഇപ്പൊ മുദരി സിഹി എന്ന് എഴുതണം. അർസലത്ത് അവൾ അയച്ചു, ഇപ്പൊ സ്വാലിഹ അയച്ചു എന്ന് പറയുമ്പോൾ അർസല എന്ന് എഴുതണം. അർസല റിസാലത്തൻ ഇലൽ മുദരിസി ഷാക്കിറത്തൻ, നന്ദിയുള്ളവളായിക്കൊണ്ട്. ഇവിടെ നന്ദി ഉള്ളവൻ എന്നല്ലേ, അപ്പൊ ഷാക്കിറത്തൻ മാറ്റി ഷാക്കിറൻ എന്നാക്കണം, താ ഒഴിവാക്കണം. മനസ്സിലായോ? അങ്ങനെയാണ് അത് എഴുതേണ്ടിയിരുന്നത്.
പതിനേഴ് അബ്ബ അൽ ഇസ്തിമാറത്തൽ ഉളുവിയ താലിബിയ അംഗത്വ മെമ്പർഷിപ്പ് ഫോം പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഇത് നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചും ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഇത് പൂരിപ്പിക്കാനാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പേര് ഇവിടെ എഴുതുക, അൽ ഇസ്മുൽ കാമിൽ എഴുതുക, അൽ ഉമർ വയസ്സ് എഴുതുക, വയസ്സ് നിങ്ങളുടെ നമ്പർ ഇട്ടാൽ മതി, അൽ സഫ് ക്ലാസ് അസ്സാമിൻ എഴുതുക, താരീഖുൽ ജനിച്ച ഡേറ്റ് അക്കത്തിൽ കൊടുത്താൽ മതി, ഇസ്മുൽ വാലിദ് ഉപ്പയുടെ പേര്, റഖമുൽ ജവാൽ നമ്പർ മൊബൈൽ നമ്പർ അതൊക്കെ അക്കത്തിൽ അറബി അക്കത്തിൽ കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. പതിനേഴാമത്തെ. പതിനെട്ട് ലാഹിൽ ഷംസൽ മുഫറദാത് വക്കമ്മിൻ അർബ ജുമലിൻ കമാഫിൽ മിസാൽ. താഴെയുള്ള എന്താണ് ഷംസൽ മുഫറദാത്, എന്താണത്? പദസൂര്യൻ നോക്കിയിട്ട് ഉദാഹരണത്തിലുള്ളതുപോലെ നാല് സെന്റൻസ് ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ എന്താണ് തർബിയത്തു തഅലീം വിദ്യാഭ്യാസം, അൽ വസായിലിസ്മായ സോഷ്യൽ മീഡിയ, തിബ്ബ് മെഡിസിൻ, സിറാ കൃഷി, തിജാറ കൊമേഴ്സ് കച്ചവടം, സിനാ നിർമ്മാണ മേഖല. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നലിൽ വസായി ലിജിത്തിമായ സോഷ്യൽ മീഡിയ കൊണ്ട്, അപ്പോൾ അൽ വസായി ലിജിത്തിമായയുടെ മുമ്പിൽ ഇന്ന ലി എന്ന് വെച്ചു. എന്നിട്ട് ദൗറുൻ ഹാം, സോഷ്യൽ മീഡിയ കൊണ്ട് ദൗറുൻ ഹാം വലിയ പങ്ക്, ഫി മജാൽ അത്തിബ് ഫി മജാൽ അത്തിബ് ഏതിൻ്റെ മേഖലയിൽ, മെഡിസിൻ മേഖലയിൽ. അപ്പൊ അടുത്ത സെന്റൻസ് എങ്ങനെ വരും? ഇന്നലിൽ വസായി ലിജിത്തിമായ ദൗറുൻ ഹാമുൻ ഫി മജാലി സിറാ ആ ഇന്നലിൽ വസായി ലിസ്മായ ദൗറുൻ ഹാമുൻ ഫി മജാലി തെജാറ. അങ്ങനെ എല്ലാം എഴുതണം. സിനായ എഴുതണം, തർബിയത്തു തൈലീം എഴുതണം. ഇത് തന്നെ ആവർത്തിച്ചാൽ മതി, വളരെ സിമ്പിളായി എഴുതാവുന്നതായിരുന്നു. ഓക്കെ, ഇനി പത്തൊമ്പത് അഇദ് ഇസ്തിബിയാനൻ ലിൽ മുഖാബലത്തി മഅ അല്ലാഇബിൽ മഷ്ഹൂർ റൊണാൾഡോ. റൊണാൾഡോയുമായിട്ട് ഇന്റർവ്യൂ നടത്താനുള്ള ഇസ്തിബിയാൻ ചോദ്യവാക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബി മുസായത്തിൻ നൊക്കാതി താലിയെ താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചിട്ട് അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത് തുഫൂല, അദ്ദേഹത്തിന് കുട്ടിത്തം അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും? കുൽ, താങ്കൾ പറയുമോ, അല്ലെങ്കിൽ യാ സയ്യിദി കുൽ അൻ തുഫൂലത്തിക്ക, അൻ എന്ന് വെച്ചാൽ ഐന് താങ്കളുടെ കുറിച്ച്, അൻ എന്ന് വെച്ചാൽ കുറിച്ച്, തുഫൂലത്തിക്ക താങ്കളുടെ കുട്ടിത്തം അല്ലെങ്കിൽ ബാല്യകാലത്തെ കുറിച്ച് എന്തെങ്കിലും പറയുമോ. പിന്നെ ഉസ്റ കുടുംബത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കാം? കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, ആര് എന്നുള്ള വാക്ക് എന്താണ്? മൻ, മൻ ഫി ഉസ്റത്തിക്ക, മൻ ഫി ഉസ്റത്തിക്ക. ജവായിസ് എന്താണ്? ജവായിസ് എന്താണ്? എന്താണ് അവാർഡുകൾ അല്ലേ. എന്താണ് മൽ ജവായിസ്, എന്തൊക്കെ അവാർഡുകളാണ് ഹസൽത താങ്കൾക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഹസൽത അലൈഹ, താങ്കൾക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണ്? പിന്നെ മുസാബഖാതുൻ ഫീ ഇസ്തില്ലാല, എന്താണ് വേൾഡ് കപ്പിലെ കളികൾ, അതിനെക്കുറിച്ച് ചോദിക്കണം. അപ്പോൾ ഫീക്കം മുസാബഖാതിൻ, ഫീക്കം ഫീക്കം എത്ര കളികളിൽ, ലഇബ്ത താങ്കൾ കളിച്ചു, ഫീക്ക ഇസ്തില്ലാലും ലോകകപ്പിൽ എത്ര കളിയിൽ താങ്കൾ കളിച്ചു എന്ന് ചോദിക്കാം. പഠനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഐന എവിടെയാണ് പഠിച്ചു എന്ന് ചോദിക്കണം, ഐന ദറസ്ത. അങ്ങനെ സിമ്പിളായ അഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മതി. പിന്നെ ഇരുപത് ഇഖ്റാഉൽ ലഗ്സ സാ, ഇവിടെ വാച്ചിനെ കുറിച്ചുള്ള എന്താണ് പഴഞ്ചൊല്ല്, അത് നിങ്ങൾ നോക്കുക. വഅദ് ലഗ്സൻ അനിൽ ഖുറ, എന്നിട്ട് ഖുറ പന്തിനെ കുറിച്ചൊരു പഴഞ്ചൊല്ല് നിങ്ങൾ തയ്യാറാക്കണം. ഇവിടെ വാച്ചിനെ കുറിച്ച് എന്താണ്? അന സഗീറുൽ ജിസ്മ, ഞാൻ ചെറിയ ശരീരമാണ്. യുഹിബുനി അൽ ഇൻസാൻ, മനുഷ്യന്മാർ എന്നെ ഇഷ്ടപ്പെടുന്നു. വയുസാഹിബുനി ദായിമൻ, എന്നെ എപ്പോഴും കൊണ്ട് നടക്കുന്നു. ഫി ജൗഫി അർഖാം, എൻ്റെ എൻ്റെ ഇതിൻ്റെ അകത്ത് അർക്കാം നമ്പറുകളാണ്. മൻ അന, ഞാൻ ആരാണ്? അതുപോലെ ഇത് എങ്ങനെ ചോദിക്കും? മുദവ്വറ എന്ന് പറഞ്ഞാൽ റൗണ്ട്. യുഹിബുനി, എന്നെ ഇഷ്ടപ്പെടുന്നു. യുത്തലിക്കുനി, എന്നെ അടിക്കും. ഹവാ, അന്തരീക്ഷം. അന സദീഖ്, ഞാൻ കൂട്ടുകാരനാണ്. അപ്പൊ എങ്ങനെ പറയാം? ഇതുപോലെ പറഞ്ഞാൽ മതി. അന സഗീർ ജിസ്മിന് പകരം അന മുദവ്വറത്തുൽ ജിസ്മ. പിന്നെ യുഹിബുനി, ആരിഷ്ടപ്പെടുന്നു? കുട്ടികൾ അല്ലെ, അല്ല ഔലാദു. പിന്നെയോ യുത്തിലിക്കുനി, അവർ യുത്തിലിക്കൂനി എന്ന് പറയണം, അവരെന്നെ അടിക്കുന്നു. എവിടേക്ക്? ഇല ചേർക്കണതിന് മുമ്പില്, ഇലൽ ഹവാ, മുകളിലേക്ക് അന്തരീക്ഷത്തിലേക്ക് അടിക്കുന്നു അല്ലെ. യുത്തിലിക്കൂനി, എന്നെ അടിക്കുന്നു. പിന്നെ അന അന സദീഖുൽ ഔലാദ്, ഞാൻ കുട്ടികളുടെ കൂട്ടുകാരനാണ് അല്ലെ. മൻ അന എന്ന് എഴുതുക. അങ്ങനെയാണ് ഇതിന്റെ ലഹസ് പൂരിപ്പിക്കേണ്ടത്.
21-ാമത്തെ അഇദ്ദ ഫഖറതൻ അഹമ്മിയത്തുൽ ഇൽം അറിവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അലല്ലാഹു ഇന്നഖാതി താലിയ താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൽ ഇതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ പാഠഭാഗത്തിലെ അവസാനത്തെ പദ്യത്തിലെ സെൻറ്റൻസുകളാണ്. അല്ല ഇൽമു നൂറിൻ അറിവ് എന്താണ്? പ്രകാശമാണ്. ഹുവ യഖൂദുന ഇലൻ നജാഹ് അത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ അതാ ഈ സെന്റൻസ് ആണ് ഇവിടെ എങ്ങനെ മാറ്റി എഴുതിയിരിക്കുക. ഈ നാ മാത്രം ഞാൻ അധികം എഴുതിയിട്ടുള്ളത്. പിന്നെ യുസാഇദുന അല്ലെ, വയുസാഇദുന നമ്മളെ സഹായിക്കും. ലിഹല്ലിൽ മുഷ്കിലാത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. പിന്നെ യുഖവി വയുഖവി ഷഖ്സിയത്തിന നമ്മുടെ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തും. വയഗറിസ് നമ്മിൽ എന്താണ് ഉണ്ടാക്കും. അല്ലഹ്ലാക്കൽ ഹസന നല്ല സ്വഭാവങ്ങൾ. ഫീന നമ്മിൽ നമ്മിൽ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാക്കും. വയുഹരിലുന നമ്മെ പ്രേരിപ്പിക്കും. അല ഇബാദത്തിൽ ഖാലിസ നല്ല ഇബാദത്ത് ചെയ്യാൻ. ലില്ല അള്ളാഹുവിന്. അങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ്. ഇതിൽ മികച്ച രീതിയിൽ നിങ്ങൾ പാഠപുസ്തകത്തിൽ പഠിച്ചത് പ്രകാരമുള്ളതും വളരെ വിശാലമായിട്ടും എഴുതാവുന്നതാണ്. അപ്പം ഇതാണ് 8-ാം ക്ലാസ്സിൻ്റെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇൻഷാല്ലാ എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.